خص موجود واغلى مفقود എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അറബ് ഭാഷയിൽ മനോഹരമായ ഒരു ചൊല്ലാണ് അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു ചൊല്ലാണ് അൽ മാഉ വെള്ളം എന്ന് പറഞ്ഞാൽ അർഖസ് മൗജൂദ് അത് ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അതിന് യാതൊരു മൂല്യം ഉണ്ടാവില്ല അതേ സമയം വഅഖില മഫ്ഖൂദ് വെള്ളമെങ്ങാനും കിട്ടാതാകുന്ന ഒരു അവസ്ഥ വന്നാൽ വെള്ളമില്ലാത്തൊരു സാഹചര്യം സംജാതമായാൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മൂല്യമുണ്ടാവുക വെള്ളത്തിനു തന്നെയായിരിക്കും നമ്മൾ ഓർക്കണം ഓരോ ദിവസവും നമ്മൾ എത്രയാണ് വെള്ളം ഉപയോഗിക്കുന്നത് അല്ലാഹുവിന്റെ നിഅമത്തുകൾ അങ്ങ് എണ്ണാൻ തുടങ്ങിയാൽ കയ്യും കണക്കുമുണ്ടോ അനന്തമായ അസംഖ്യമായ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും അല്ലാഹുവിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഒരു പ്രയാസം വരുമ്പോ നല്ല മനുഷ്യന്മാര് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമല്ല അതൊരു ഭാഗത്ത് നിൽക്കുമ്പോ മറുവശത്തുള്ള കോടാനുകോടി വരുന്ന അള്ളാന്റെ നിഅമത്ത് ആലോചിക്കുമ്പോ സ്തുതിക്കുകയാണോ വേണ്ടത് ദുഃഖിക്കുകയാണോ വേണ്ടത് ഒരാള് നമുക്ക് 1 കോടി രൂപ തന്നു എന്നിട്ട് ഇവിടെ 2 അടി അടിച്ചു അപ്പൊ നമ്മൾ ആ അടിച്ചതിനെ ചൊല്ലി വേദനിക്കുകയാണോ വേണ്ടത് 1 കോടി രൂപ തന്നതിനെ ചൊല്ലി നന്ദി പറയാണോ വേണ്ടത് നിങ്ങൾ പറ തിരുവനന്തപുരത്താണെങ്കിൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ 1 കോടി രൂപ തന്നു പുറത്ത് 2 അടി അടിച്ചു അപ്പൊ അടിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താണോ വേണ്ടത് 1 കോടി രൂപ തന്നതിന് നന്ദി പറയാ വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾ തരുമ്പോഴാണ് ഒന്നോ രണ്ടോ വിഷമങ്ങൾ തരുന്നത് അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കുറിച്ച് നല്ലതുപോലെ ചിന്തിച്ചാൽ ഒരു വിഷമവും നമുക്ക് വിഷയമാവുകയില്ല ഈ തിരുവനന്തപുരത്തെ RCCയിലല്ലയോ മഹാനായ ഷെയ്ഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബർ അല്ലാഹു മർഖദാ ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് താടി എല്ലുകൾ എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടന്നത് പക്ഷേ ആ മഹാനവറുകൾ ഓരോ നിമിഷത്തിലും ചൊല്ലിയതെന്താ അൽഹംദുലില്ലാ ക്യാൻസറിന്റെ മാരകമായ രോഗത്തിന്റെ പിടിയിൽ കിടക്കുമ്പോ ഞണ്ട് ഇറുക്കുന്നത് പോലെ വലിയ വലിയ വേദന വന്ന് മുറുക്കുമ്പോ മഹാനവറുകൾ ഒരു നിമിഷം പോലെ വിടാതെ പറഞ്ഞുകൊണ്ടിരുന്നത് അൽഹംദുലില്ലാ തിരുവനന്തപുരത്തെ RCCയിലെ ഡോക്ടർമാർ അവിടുത്തെ ശുശ്രൂഷിച്ച നേഴ്സുമാർ അദ്ദേഹത്തിന്റെ ഈ അത്ഭുതകരമായ സിദ്ധിവിശേഷത്തിന്റെ സാക്ഷികളാണ് ആലോചിച്ച് നോക്കണം എങ്ങനെ ഒരു മനുഷ്യനത് പറ്റുന്നത് ക്യാൻസർ വന്ന് താടിയല്ലുകൾ നീക്കം ചെയ്യപ്പെട്ട് അതികഠിനമായ വേദനയിൽ പുളഞ്ഞു കഴിയുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുന്നത് അല്ലാഹു എനിക്ക് തന്ന ഒരു രോഗത്തിന് പകരം അപ്പുറത്ത് അനന്തമായ അനുഗ്രഹങ്ങൾ കാണാനുള്ള കണ്ണ് അകക്കണ്ണ് അവർക്കുണ്ടായത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് ആ ബസീറത്ത് നൽകട്ടെ അതല്ലേ വേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ വിഷമമാണോ ചെറുപ്പം മുതലേ ഒന്നുമില്ലാതെ തെരുവിൽ ജീവിച്ചു വന്ന ഒരാളാണെങ്കിൽ ദരിദ്ര നാരായണന്മാരുടെ മകനായി പിറന്ന ഒരാളാണെങ്കിൽ വിഷമങ്ങൾ ബുദ്ധിമുട്ടാവുകയില്ല നമ്മൾ സാധാരണ പറയലോ തീയിൽ കൊലുത്തത് വെയിലത്ത് വാടൂല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച മഹാൻ എല്ലാ വിധത്തിലുള്ള സുഖങ്ങൾ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരാൾ സന്താനങ്ങളുണ്ട് സമ്പാദ്യങ്ങളുണ്ട് ആവശ്യത്തിലേറെ ആരോഗ്യമുണ്ട് സൗന്ദര്യമുണ്ട് സമുദായത്തിൽ സമുന്നതമായ പദവിയുണ്ട് ഒരുപാട് പ്രതിഭാവിലാസങ്ങളുണ്ട് എല്ലാ അനുഗ്രഹങ്ങളാലും സമ്പന്നനായ ഒരു മനുഷ്യൻ പെട്ടെന്നതാ എല്ലാ അനുഗ്രഹങ്ങളും ചോർന്നു പോവുകയാണ് മക്കൾ ഓരോന്നോരോന്നായി മരിച്ചു പോകുന്നു സമ്പാദ്യങ്ങൾ നശിച്ചു പോകുന്നു നാട്ടുകാര് അകന്നു പോകുന്നു സ്ഥാനമാനങ്ങൾ വിനിഷ്ടമാകുന്നു ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങുന്നു ശരീരത്തിന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചീഞ്ഞ് പുഴുക്കുന്ന അവസ്ഥ വരുന്നു എന്തൊരവസ്ഥയാണ്
എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച ഒരാൾക്ക് ഇതൊക്കെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടമാണ്. ആ രോഗം വന്നു വന്ന് അദ്ദേഹത്തിന്റെ നാവിനെ കൂടി ബാധിക്കുന്ന ഒരു വേളയിലാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മക്കള് നഷ്ടപ്പെട്ടു, സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങൾ പോയി, ആരോഗ്യം പോയി, ശരീരത്തിന് വന്ന രോഗം വന്നു വന്ന് നാവില് വരെ വന്നപ്പോ അള്ളാഹുവിനെ വിളിച്ചു പറയുന്നത് എന്താ, വഅന്ത അർഹമുർ റാഹിമീൻ, അള്ളാഹുവേ നീ കരുണക്കടലല്ലേ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അത് അള്ളാഹിനെ ട്രോളാണോ, പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് ട്രോളിന്റെ കാലമാണല്ലോ. അപ്പോ ഇത്രയും വലിയ വിഷമങ്ങളുടെ നടുക്കടലിൽ കടന്നുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഈ വിഷമമൊന്ന് മാറ്റിത്തരുമോ, വഅന്ത അർഹമുർ റാഹിമീൻ, നീ കരുണക്കടലല്ലോ തമ്പുരാനേ. എന്തുകൊണ്ടാണ് അത്രയും വലിയ വിഷമങ്ങളുടെ നടുവിൽ കടന്നുകൊണ്ട് കരുണക്കടൽ എന്ന് അള്ളാഹുവിനെ വിളിക്കാൻ കഴിയുന്നത്? നൽകപ്പെട്ട വിഷമങ്ങളുടെ കൂടെ പടച്ചവൻ നൽകുന്ന കോടാനുകോടി നിഅമത്തുകളെ കാണാനുള്ള കണ്ണ് അവർക്കുണ്ടായത് കൊണ്ടാണ്. അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകട്ടെ. രണ്ടാമതായി ഹബീബായ നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ടെൻഷൻ നിന്റെ മനസ്സിനെ ബാധിക്കാതിരിക്കണമെങ്കിൽ നീ എങ്ങനെ ജീവിക്കണം? ഇത് സ്വഹീഹ് തുർമുദിയിൽ വന്ന ഹദീസ. ഉംറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻറു ഇലാ മൻ ഫൗകകും. നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളെ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ അതിന്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് എം എ യൂസുഫ് അലി സാഹിബിനെ കുറിച്ചല്ല, രവി പിള്ളയെ കുറിച്ചല്ല, അംബാനിയെ കുറിച്ചോ, അദാനിയെ കുറിച്ചോ, ജെഫ് ബെസോസിനെ കുറിച്ചോ, റിച്ചാർഡ് ബ്രാഡ്സനെ കുറിച്ചോ, അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെ കുറിച്ചോ, അങ്ങനെയുള്ള വലിയ വലിയ മുതലാളിമാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് എൻ്റെ വീട് പോരാ അല്ലെ. യൂസുഫ് അലി സാഹിബിന്റെ ലുലുമുളക് എന്താ വലുപ്പം, എൻ്റെ വീട് ചെറിയൊരു വീട്, കൊച്ചു വീട്, അങ്ങനെ ആലോചിച്ചാൽ മരിക്കോളം സമാധാനം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിന് സമാധാനമാണോ നീ തേടുന്നത്? പാവങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുക, സാധുക്കളുടെ ജീവിതം കാണുക, അവരുടെ വിഷമങ്ങൾ അറിയുക, അവരുടെ രോഗപീഠകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക. പാവങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിന്റെ ടെൻഷൻ അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവകാരുണ്യ പ്രവർത്തകനാവുക എന്നാണ് അതിന്റെ സാരം. അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞൊരാള്, ഒരു പ്രശസ്തനായ പ്രവാസിയുണ്ട് യുവയിൽ, കേട്ടിട്ടുണ്ട്? നിങ്ങൾ യൂട്യൂബ് ഒന്നും കാണാറില്ല. പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു മലയാളി പ്രവാസിയാണ് കോഴിക്കോട് താമരശ്ശേരിക്കാരനായ അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന സഹോദരൻ. എന്താ അദ്ദേഹം പ്രശസ്തനാവാൻ കാരണം? യു എയിൽ വെച്ച് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഒരാൾ മരിച്ചാൽ ആ മരിച്ചയാളുടെ ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ ആ മനുഷ്യന്റെ ശരീരം സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ നിയമപരവും അല്ലാത്തതുമായ എല്ലാ സഹായങ്ങളും സൗജന്യമായി കാലങ്ങളായി ചെയ്തു കൊടുക്കുന്ന യു എയിൽ ജീവിക്കുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ് അഷ്റഫ് താമരശ്ശേരി. ഇതിനകം 6000-ൽ അധികം ശരീരങ്ങളെ സ്വന്തം വീടുകളിലേക്ക് സ്വന്തം റിസ്കിൽ അദ്ദേഹം എത്തിച്ചു കൊടുത്തു എന്ന് ഈ അടുത്തൊരു ടി വി ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് മരണപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ടു പോകുന്ന അധികം ആളുകളും ചെറുപ്പക്കാരാണ്. 20-40 വയസ്സിനിടയിലുള്ള ആളുകൾ, 25-30, 35 ഒക്കെ പ്രായമുള്ള ചെറിയ ചെറിയ ചെറുപ്പക്കാർ, യുവാക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം നിരീക്ഷിക്കുകയാണ് അതിന്റെ കാരണം എന്താ? പെട്ടെന്ന് അറ്റാക്ക് സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാർ, അവരുടെ ജീവിതത്തിന്റെ പൊതുവായ ഒരു അവസ്ഥ എന്തെന്നറിയുമോ? ഒന്നുകിൽ അവർ ജോലി സ്ഥലത്താണ്, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടുങ്ങിയ റൂമിലാണ്.
റൂം വിട്ടാൽ ജോലിസ്ഥലം, ജോലിസ്ഥലം വിട്ടാൽ റൂം. വേറെ ഒരു ലോകം അവർക്കില്ല. ജോലിസ്ഥലത്ത് ചെന്നാൽ ജോലിയുടേതായ ഒരുപാട് ടെൻഷനുകൾ, റൂമിലേക്ക് വന്നാൽ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു, നാടിന്റെ വിശേഷങ്ങൾ അറിയുന്നു, വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന പരാതികളുടെ പരിഭവങ്ങളുടെ നൂറുനൂറ് കെട്ടുകൾ. എവിടെ പോയാലും ഈ പാവങ്ങളായ പ്രവാസികൾ കേൾക്കുന്നത് മനസ്സിനെ അങ്ങേയറ്റം മർദ്ദിക്കുന്ന, അവരുടെ ഹൃദയത്തെ വല്ലാതെ നോവിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ജോലി സ്ഥലത്ത് പോയാലും സ്വൈരമില്ല, റൂമിലേക്ക് വന്നാലും സമാധാനമില്ല, എവിടെ പോയാലും ഈ വിഷമങ്ങൾ താങ്ങാൻ കഴിയാതെ അവർ മരിച്ചു വീഴുകയാ. ഇത് പറഞ്ഞുകൊണ്ട് അഷ്റഫ് താമരശ്ശേരി എന്ന ചെറുപ്പക്കാരൻ പറയുകയാ, പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും നല്ല സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന എത്രയോ പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? അവർ സജീവമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അവർ ജോലി കഴിഞ്ഞാൽ ഉടനെ റൂമിലേക്ക് പോകുന്നവരല്ല. അവിടെ ആശുപത്രികളിൽ കഴിയുന്ന പാവപ്പെട്ട പ്രവാസികൾ ഉണ്ടാവും, അവരെ ചെന്നിട്ടൊന്ന് കാണും. അതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ജയിലിലോ മറ്റോ കുടുങ്ങിപ്പോയവരുണ്ടാകും, അവിടെ ചെന്ന് അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കും, അവരുടെ ആവശ്യങ്ങൾ അറിയും, കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പരിശ്രമിക്കും. എന്ന് പറഞ്ഞാൽ തങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ വലിയ വിഷമങ്ങൾ, തങ്ങൾ നേരിടുന്നതിനേക്കാൾ വലിയ വലിയ പ്രതിസന്ധികൾ, തങ്ങൾക്ക് വന്നതിനേക്കാൾ വലിയ വലിയ രോഗങ്ങൾ ഒക്കെ വന്നവരെ ചെന്ന് കാണുമ്പോ ഈ ഞാനൊക്കെ എത്രയോ സ്വർഗത്തിലാണെന്ന് മനസ്സ് അറിയാതെ അറിഞ്ഞുകൊള്ളും. അതാണ് അതിന്റെ മനഃശാസ്ത്രം. അത് സാധാരണ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മനഃശാസ്ത്രമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കരണ്ട് പോയി എന്ന് ചോദിച്ചു, കരണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യ? വിഷമുണ്ടാവും. ആ വിഷമം എങ്ങനെ തീര? അയൽപക്കത്ത് താമസിക്കുന്നവന്റെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കും, അവിടെ പോയിട്ടുണ്ടോ? അവിടെ പോയിക്കണു. മാഷാല്ലാ, എന്തൊരു സന്തോഷം അല്ലേ? അയൽപക്കത്തും കരണ്ട് പോയി എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയത് വിഷയമേ ഇല്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും പവർ കിട്ടുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ നിലവാരം. എന്തുകൊണ്ടാ? നമ്മേക്കാൾ വിഷമങ്ങൾ, അതല്ലെങ്കിൽ നമ്മെ പോലെ വിഷമിക്കുന്ന ആളുകളെ കാണുമ്പോ എനിക്കു മാത്രമല്ല ഈ ലോകത്ത് പ്രയാസങ്ങൾ ഉള്ളത് എന്ന് തിരിച്ചറിയുമ്പോ ഏതൊരു മനുഷ്യനും വലിയ സമാധാനം ഉണ്ടാകും. അതൊരു സൈക്കോളജിയാ. ആ സൈക്കോളജിയാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ മുകളിലേക്ക് മാത്രം നോക്കി ജീവിക്കല്ലേ, സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങല്ലേ, പാവങ്ങളിലേക്ക് കണ്ണയച്ചു കൊള്ളുക, മനസ്സിൽ സമാധാനമുണ്ടാകും. ഉള്ളൂർ, മലയാളത്തിന്റെ മഹാകവികളിൽ ഒരാളായ ഉള്ളൂർ, അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു കവിതയുടെ ക്യാപ്ഷൻ സുഖം സുഖം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ദുനിയാവിൽ മനുഷ്യന്മാർ നടത്തുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തം സുഖം തേടി എല്ലാ സുഖങ്ങളും മറന്നു നടക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഗൾഫിലേക്കും മറ്റൊക്കെ പ്രവാസികളായ ആളുകൾ പോകുന്നു, വലിയ വലിയ സൗകര്യങ്ങൾ തേടിയാണ് പോകുന്നത്. എല്ലാ സുഖങ്ങളും കുടുംബ ജീവിതത്തിന്റെ, കുഞ്ഞുങ്ങളുടെ വളർച്ച കാണുന്നതിന്റെ, നാട്ടുകൂട്ടങ്ങളുടെ, സൗഹാർദ്ദ ബന്ധങ്ങളുടെ എല്ലാ രസച്ചരടുകളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് മനുഷ്യന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാ. എന്തിനാണ് അവന് സഞ്ചരിക്കുന്നത്? കൂടുതൽ സുഖം കിട്ടാൻ വേണ്ടിയാണ് സഞ്ചരിക്കുന്നത്. ഓർത്തു നോക്കിയാൽ അത് വല്ലാത്തൊരു തമാശയാണ്. എല്ലാ സുഖങ്ങളും മറന്നുകൊണ്ട് നമ്മൾ ഓടുന്നത് സുഖത്തിന് വേണ്ടിയാണ്. അവിടെയാണ് ഉള്ളൂര് പറയുന്നത്, സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്താരമെങ്ങും തിരയുന്നു നമ്മൾ, പരംപ്രാപകമി പ്രപഞ്ച ധേയമാകുന്നു പരോപകാരം. ഈ ലോകത്ത് മുഴുവനും സുഖമുണ്ടാവണമെങ്കിൽ, സമാധാനത്തോടുകൂടെ മനുഷ്യ നിനക്ക് ജീവിക്കണമെങ്കിൽ നീ പരോപകാരിയാവണം, ജീവകാരുണ്യ പ്രവർത്തകനാവണം, സാധുക്കളെ സ്നേഹിക്കുന്നവനായി മാറണം. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ചാരിറ്റി പ്രസ്ഥാനമുണ്ട്, ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു ലോക മുതലാളിയുടെ പേരാണ്. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി
യു എസിലെ ഒന്നാം നമ്പർ മുതലാളിയായി മാറി. വെറും 33 വയസ്സ്. ബിസിനസ് തിരക്കുകൾ, അതുപോലെയുള്ള ചിന്തകൾ, ആ ചിന്തകളുമായി ഓടുന്നതിനിടയിൽ 53-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് വിഷമങ്ങൾ താങ്ങാൻ കഴിയാതെ മനസ്സ് തകർന്ന് ശരീരം തളർന്ന് ആശുപത്രി കിടക്കയില്ല മനുഷ്യന് കിടക്കുകയാണ്. മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെ ശയ്യാവലംബിയായി പോകുന്നു റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ മുതലാളി. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന അതിബുദ്ധിമാനായ ഡോക്ടർ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോ മനസ്സിലായി, ഇദ്ദേഹം സ്വന്തം ബിസിനസ്സും തിരക്കുകളും ടെൻഷനുകളും സ്വാർത്ഥമായ കുറെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നതുകൊണ്ടാണ് ഇതുപോലെ മനസ്സും ശരീരവും തകർന്നു പോകാൻ ഇടയായത്. ശരീരത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ടെൻഷനാണ് വിഷയം. അതുകൊണ്ട് റോക്ക്ഫെല്ലറിനോട് ആ കിടപ്പിൽ വെച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, സഹോദര നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, ഈ മരണക്കിടക്കയിൽ ഇരുന്നു കൊണ്ടൊരു പ്രതിജ്ഞ എടുക്കുമോ, ഇനിയുള്ള കാലം നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല, സ്വാർത്ഥമായ സ്വപ്നങ്ങൾ മാത്രമല്ല, ഈ ലോകത്തുള്ള പാപങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൊടുക്കുമോ, സാധുക്കളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറുമോ, അവരുടെ പ്രയാസങ്ങളിൽ കൈത്താങ്ങു നൽകാൻ നിങ്ങൾക്കാവുന്നത് ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുമോ. കിടപ്പിൽ വെച്ചുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തു, ഇനി എനിക്കൊരു ജീവിതമുണ്ടായാൽ എന്റെ സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം നാട്ടിലെ സാധുക്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതാണ്. ആ ഒരു പ്രതിജ്ഞയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ മാനസികമായ ഊർജം അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 53-ാമത്തെ വയസ്സിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ മനുഷ്യൻ അതാ ഡോക്ടർ നൽകിയ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഒരു പുനർജന്മത്തിലേക്ക് എന്ന പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ. 93-ാമത്തെ വയസ്സിലാണ് വീണ്ടും 40 കൊല്ലം മനോഹരമായി ജീവിച്ചുകൊണ്ടാണ് റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന മുതലാളി ഈ ലോകം വിട്ടുപോയത്. എങ്ങനെയാ 40 കൊല്ലം നീട്ടിയെടുത്തത്? സാധുക്കളോടൊപ്പം ജീവിച്ചു, തന്നെക്കാൾ കഷ്ടപ്പെടുന്നവരെ പോയി കണ്ടു. ഗിവിംഗ് പ്ലജ്, ദാനയജ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ലോകത്ത്. മൈക്രോസോഫ്റ്റിന്റെ ചെയർമാനായ ബിൽഗേറ്റ്സ് തുടങ്ങിയ ഒരു ചാരിറ്റി പ്രസ്ഥാനമാണത്. ലോകത്തെ തന്നെ പോലെയുള്ള 500-ഓളം വരുന്ന ശതകോടീശ്വരന്മാരെ ചാരിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഗിവിംഗ് പ്ലജ്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, ആ ഗിവിംഗ് പ്ലജിന്റെ വെബ്സൈറ്റിൽ അതിന്റെ മുഖപേജിൽ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ആവശ്യത്തിലേറെ പണമുണ്ടായിട്ടും ആവശ്യത്തിനുള്ള സമാധാനം ലഭിക്കാത്ത ഒരു പക്ഷം ശതകോടീശ്വരന്മാരുടെ കൂട്ടായ്മയാണിത്. ആവശ്യത്തിലധികം പണമുണ്ട്, പക്ഷേ അത്യാവശ്യത്തിനുള്ള സമാധാനം പോലുമില്ല, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാ ബിൽഗേറ്റ്സ് അടക്കമുള്ള ലോക മുതലാളിമാർ. ഒരു പ്രതിജ്ഞ എടുത്തു, തങ്ങളുടെ സമ്പാദ്യത്തിന്റെ 50% സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കാൻ പോവുകയാണ്. ഇസ്ലാം നമ്മോട് പറഞ്ഞത് സമ്പാദ്യത്തിന്റെ 2.5% പാവങ്ങൾക്ക് നീക്കിവെക്കാന്, പിന്നെ സദഖ അതെത്ര വേണമെങ്കിലും ചെയ്യാം അവനവന്റെ ഈമാനും തക്കവയ്ക്കനുസരിച്ച്. ബിൽഗേറ്റ്സും കൂടെയുള്ളവരും തീരുമാനിച്ചു സമ്പത്തിന്റെ 50% പാവങ്ങൾക്ക് കൊടുക്കുക. എന്തിനാ? കൊടുക്കുമ്പോഴേ മനസ്സമാധാനം ഉണ്ടാവും. തങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവരെ കാണണം, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ ജീവിതത്തിന്റെ സഹായ ഹസ്തം നൽകുന്ന മാലാഖമാരായിട്ട് മാറണം. അത് ടെൻഷനില്ലാതെ ജീവിക്കാൻ, സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള 2-ാമത്തെ വഴിയാണെന്ന് സയ്യിദുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് പോയിട്ടില്ലല്ലോ, സലാത്ത് പറഞ്ഞോ? ഇല്ല. ഒരുപാട് മുത്തല്ലിമീങ്ങൾ മാഷാല്ലാ, ഈ തലപ്പാവ് കിട്ടിയ മുത്തല്ലിമീങ്ങൾ ഒരു സദസ്സിൽ വന്നിരിക്കുന്നത് കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോ ദറസുകൾ, അറബിക് കോളേജുകൾ എന്നൊക്കെ പറയുമ്പോ നാമമാത്രമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണുമ്പോ വലിയ സന്തോഷം. അള്ളാഹു നമ്മുടെ മുത്തല്ലിമീങ്ങളൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി, നാടിന്റെ അഭിമാന താരകങ്ങളായി, ഉഹ്റവിയായ ആലിമീങ്ങളാക്കി വളർത്തട്ടെ. അവർക്ക്
നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ അവരെയൊക്കെ അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷമുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് സലാത്ത് മറക്കരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പഠിപ്പിക്കുന്നു, സമാധാനത്തോടുകൂടെ പ്രയാസങ്ങളുടെ നടുവിലും നിനക്ക് ജീവിക്കണോ. ഒരു കാര്യം ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു പ്രയാസം നൽകുന്നത് നമ്മെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നമ്മളോടൊരു ദേഷ്യമോ വിദ്വേഷമോ വൈരാഗ്യമോ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഔന്നിത്യങ്ങൾ വരാൻ പോകുന്നു എന്നതിന്റെ ഒരു സൂചന മാത്രമാകുന്നു അത്. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുമ്പോ അതിന്റെ മുന്നോടിയായിട്ട് നൽകുന്നതാണ് സത്യത്തിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ. ആർക്ക്? ആ പ്രാരാബ്ധങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷമക്കു പിന്നാലെ വലിയ ഒരു വിജയം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു വിഷമവും നമ്മളെ കഷ്ടപ്പെടുത്തേണ്ടതില്ല. അത് നമുക്ക് വരാൻ പോകുന്ന വിജയത്തിന്റെ ഒരു ശുഭ സൂചനയാണ്. ഇടിവെട്ടും, മിന്നലുകൾ ഉണ്ടാവും, അത് കാണുമ്പോ നമ്മൾ ചെറിയ ഭയമൊക്കെ ഉണ്ടെങ്കിലും സന്തോഷിക്കും. എന്താ കാരണം? ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുമ്പോ അതിന് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് അല്ലെ. മുമ്പ് സോക്രട്ടീസ് വലിയ ഫിലോസഫർ ആണെങ്കിലും വീട്ടില് വലിയ വില ഉണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട് പല ആളുകൾ, നാട്ടിൽ വലിയ വില ആയിരിക്കും, സ്വന്തം വീട്ടില് ഭാര്യയുടെ അടുത്ത് ഒരു വില ഉണ്ടാവില്ല. ഈ സോക്രട്ടീസ് അതിൽപ്പെട്ട ഒരാളായി. ഒരു ദിവസം സോക്രട്ടീസും ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയ സമയത്ത് ഭാര്യ വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല, തെറിയോട് തെറി, തെറി പൂരങ്ങൾ തന്നെ. അതിശക്തമായ ഭാഷയില്, കഠിനമായ കഠോരമായ ശബ്ദത്തില് ചീത്ത പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ട് ഭർത്താവിനെയും ശിഷ്യന്മാരെയും വീട്ടിൽ നാട്ടി ഒടിക്കുകയാണ് ഭാര്യ. അവസാനം കലി സഹിക്കാൻ കഴിയാതെ ഈ ഭാര്യ ഒന്നുകൂടെ ചെയ്തു, തലേ ദിവസം എടുത്തു വച്ചിരുന്ന കഞ്ഞിയുടെ വെള്ളം മുഴുവനും കൂടി ആ കാടി വെള്ളം മൊത്തത്തിൽ സോക്രട്ടീസിന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, മഹാഗുരോ എന്തൊരു കഷ്ടമാണ്, നിങ്ങൾക്ക് വിഷമല്ലേ? അപ്പോ ഫിലോസഫറായ വലിയ തത്വജ്ഞാനിയായ സോക്രട്ടീസ് പറഞ്ഞു, അത്രേ ഇടിയും മിന്നലും കേട്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു പിന്നാലെ മഴ വരും എന്നുള്ളത്. അങ്ങനെയാണ്, അപ്പൊ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അതിന്റെ പിന്നാലെ വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അത് ആലോചിച്ചാൽ ഒരു പ്രയാസത്തിന്റെ മുന്നിലും നമ്മൾ തോറ്റുപോവില്ല അല്ലേ. സന്തോഷ് ജോർജ് കുളങ്ങരെ അറിയാത്തവര് ആരുണ്ടാവില്ല. ഇപ്പൊ പല നാടിൽ നിന്നും സൈക്കിളിലും നടന്നും നീന്തിയും ചാടിയും ഓടിയും ഒക്കെ ആളുകള്, കുട്ടികള്, ചെറുപ്പക്കാര്, ആണും പെണ്ണും ഒക്കെ ലോക സഞ്ചാരത്തിന് പോകുന്ന ഒരു സ്വഭാവം മലയാളികൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ കൈ പിടിച്ച് രണ്ട് വ്ളോഗും അടിച്ചിങ്ങനെ പോവാൻ നല്ല രസമാണല്ലോ. അപ്പൊ അതൊക്കെ തുടങ്ങുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലോക സഞ്ചാരങ്ങൾ കണ്ട് മതിമറന്ന് അതുപോലെ ലോകം കാണണം എന്നൊരു ആവേശം ചെറുപ്പക്കാർക്ക് ബാധിച്ചതുകൊണ്ടാണ്. സഫാരി ടി വി ഒക്കെ നിരന്തരം കാണുന്നത് കൊണ്ട്. അപ്പൊ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിമുഖത്തില് അദ്ദേഹത്തോട് വേറൊരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി, പോയ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന അത്ഭുതകരമായ പുരോഗമനങ്ങൾ നടക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു പ്ലേസ്, നിശ്ചിതമായ ഒരു സ്ഥലം പറയാൻ എനിക്ക് സാധ്യമല്ല. ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള വിസ്മയങ്ങളാണ്. പക്ഷേ ലോകം കണ്ടുവന്നതിന്റെ അനുഭവ കരുത്തിൽ, പരിചയ സമ്പത്തിന്റെ ബലത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറയുകയാണ്, അത് മറ്റൊന്നുമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടാകുന്നത്, പുരോഗമനങ്ങൾ ഉണ്ടാകുന്നത് സയൻസിന്റെ ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകളെ സമർത്ഥമായി പ്രയോഗിച്ചുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമില്ലാത്ത, അന്നം കിട്ടാൻ പ്രയാസമുള്ള, ഒരുപാട് അടിസ്ഥാനപരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന മരുഭൂമികൾ അടക്കമുള്ള പ്രദേശങ്ങളാണ്. അതേസമയം സമൃദ്ധമായി വെള്ളം കിട്ടുന്ന, ധാരാളമായി പച്ചപ്പുള്ള,
അത്യാവശ്യം കുടിക്കാനും കഴിക്കാനുമുള്ള അന്നവും വെള്ളവും ചുറ്റുഭാഗത്ത് നിന്ന് തന്നെ അധ്വാനമില്ലാതെ ലഭിക്കുന്ന സമൃദ്ധമായ ഇടങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോ അവിടെയൊന്നും പുരോഗമനങ്ങളില്ല. അവിടെയൊക്കെ തകർന്ന റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായ പഴയ വീടുകൾ, ഒരു പുരോഗമനമില്ല. ഞാനെന്താ, അദ്ദേഹം പറയുകയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ പുരോഗമനങ്ങൾ ഉണ്ടാകുന്നത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്. അതൊരു വലിയ തത്വമാണ്. ലോകം കണ്ട ഒരു സഞ്ചാരി അത് പറയുമ്പോ അതിന്റെ ആഴങ്ങൾ നമ്മൾ കണ്ടെത്തണം. അത് വെറുതെ പറയുന്ന ഒരു വാക്കല്ല. വെള്ളമില്ലാത്ത, അന്നമില്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ രാജ്യങ്ങളിലാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഏറ്റവും സമർത്ഥമായി പ്രയോഗിച്ചുകൊണ്ട് വലിയ വലിയ പുരോഗമനങ്ങൾ ഉണ്ടാകുന്നത്. വെള്ളവും അന്നവും ചുറ്റുഭാഗത്ത് നിന്ന് അധ്വാനമില്ലാതെ ലഭിക്കുന്ന പ്രകൃതി വലിയ അനുഗ്രഹങ്ങൾ കനിഞ്ഞേകിയിട്ടുള്ള പ്രദേശങ്ങളിൽ വികസനങ്ങളും ശാസ്ത്രീയമായ പുരോഗമനങ്ങളും ആപേക്ഷികമായി വളരെ കുറവാ. അതാ ഖുർആൻ പറഞ്ഞത്. വ്യക്തിയായാലും കുടുംബമായാലും രാജ്യമായാലും ലോകമായാലും പ്രതിസന്ധികൾ എവിടെയുണ്ടോ അവിടെയാണ് സുഖങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് സൗകര്യങ്ങൾ കൂടുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ കവയത്രി, മലയാളികൾക്കിടയിലല്ല ലോക സമുദായത്തിനിടയിൽ പ്രശസ്തയായ കവയത്രി കമലാസുരയ്യയാണ്. മാധവിക്കുട്ടിയായിരുന്ന കമലാസുരയ്യ തിരുവനന്തപുരത്തെ പാളയംപള്ളിയുടെ കബറിസ്ഥാനിൽ വിശ്രമിക്കുന്ന കമലാസുരയ്യ. നോബൽ സമ്മാനത്തിനു വരെ പലവട്ടം നാമനിർദ്ദേശം നൽകപ്പെട്ട മലയാളത്തിന്റെ പ്രിയങ്കരിയായ കമലാസുരയ്യ. മനോരമ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ കമലാസുരയ്യയോട് ചോദിച്ചു, ഒരു മലയാളിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് മനോഹരമായ കവിത കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചു, എങ്ങനെയാണ് ഈ കവിതകൾ അങ്ങയുടെ കൃതഹസ്തമായ ആ തൂലികയിൽ നിന്ന് കടന്നു വരുന്നത്? അപ്പൊ കമലാസുരയ്യ കവിത തുളുമ്പുന്ന ഭാഷയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, മുറിവായിൽ നിന്ന് രക്തം എന്നതുപോലെ വ്രണിത ഹൃദയയായ എന്നിൽ നിന്ന് കവിതകൾ ജനിച്ചുകൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? ബോംബെയിലും കൽക്കട്ടയിലും അതുപോലെ കേരളത്തിലുമൊക്കെയുള്ള ഫ്ളാറ്റുകളിൽ താമസിച്ച് ശ്വാസം മുട്ടി നെടുവീർപ്പിട്ടുകൊണ്ട് ഞാനിങ്ങനെ കഴിയുമ്പോ ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് അപമാനക്ഷതങ്ങൾ, ജീവിതത്തിന്റെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളാണ് യഥാർത്ഥത്തിൽ എന്നെ ഒരു വലിയ കവയത്രിയാക്കി മാറ്റുന്നത്. സാഹിത്യ ലോകത്ത് ഞാൻ ഉയരാനുള്ള കാരണം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണെന്ന് മനോരമയോട് പ്രഖ്യാപിച്ചു കമലാസുരയ്യ. ഇതൊരു സത്യമാണ്. വ്യക്തിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രയാസത്തിന്റെ കൂടെയാണ്. അതാ അല്ല പറഞ്ഞത്, പ്രയാസം കാണുമ്പോ നിങ്ങൾ വിഷമിക്കല്ലേ, അത് വലിയ ഒരു വിജയത്തിന്റെ മുന്നോടിയാണ്. പ്രയാസങ്ങൾ കാണുമ്പോൾ വരാൻ പോകുന്ന വലിയ വലിയ വിജയങ്ങളെയാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിനെ ബാധിക്കുകയില്ല. മാത്രമല്ല, ദുനിയാവിലുള്ള വിജയത്തെക്കാൾ ഉപരി ഓരോ പ്രയാസത്തിന്റെ പിന്നാലെയും ഉഹ്റവിയായ ഒരുപാട് പദവികൾ, പരലോകത്തെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് വരാനുണ്ട്. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു. നമ്മൾ എന്താ പറയാ, നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ല, പൊതുവെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയും ദൈവത്തിന്റെ ക്രൂരത അല്ലേ, നമ്മളത് പറയാൻ പാടില്ല. മാധ്യമങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ചില കുഞ്ഞുങ്ങളൊക്കെ ആകസ്മികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ മരണം വരിക്കുമ്പോൾ, മരണം അവരെ റാഞ്ചി എടുക്കുമ്പോൾ ദൈവത്തിന്റെ ക്രൂരത എന്ന് മാധ്യമങ്ങൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിനൊരു ക്രൂരതയില്ല. ബുഖാരി ഷെരീഫിൽ കാണാം,
എന്റെ അടിമയുടെ ഒരു മകൻ മരിച്ചു പോയാൽ ആ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ റൂഹുമായി അതിനേൽപ്പിക്കപ്പെട്ട മലാഖമാര് ആകാശലോകങ്ങൾ കടന്ന് വാനലോകങ്ങൾ കടന്ന് റബ്ബിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോ ആ മലക്കുകളെ അല്ലാഹു പ്രത്യേകമായി സ്വീകരിക്കുമത്രേ എന്തിനാ സ്വീകരിക്കുന്നത് ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ് അഖബൽതും വലദ അബ്ദീ എന്റെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിന്റെ റൂഹാണോ നിങ്ങൾ ഈ പിടിച്ചുകൊണ്ടുവരുന്നത് ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിന്റെ റൂഹാണോ നിങ്ങൾ ഈ പിടിച്ചുകൊണ്ടുവരുന്നത് മലക്കുകൾ പറയും അതേ അല്ലാഹുവേ പടച്ച തമ്പുരാൻ വീണ്ടും ചോദിക്കുകയാണ് എന്റെ അടിമയുടെ കരള് പറിച്ചെടുത്തുകൊണ്ടാണോ നിങ്ങൾ ഈ കൊണ്ടുവരുന്നത് അല്ലാന്റെ ചോദ്യം നോക്കണം എന്റെ ടുത്തുകൊണ്ടാണോ നിങ്ങൾ ഈ കൊണ്ടുവരുന്നത് മലക്കുകൾ പറയും അതേ അല്ലാഹുവേ ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാണ് ഞാൻ അവന്റെ കരള് പറിച്ചെടുത്തപ്പോ ഞാൻ എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹിനെ തിരിച്ചു ചോദിച്ചപ്പോ എന്റെ അടിമയുടെ പ്രതികരണം എന്തായിരുന്നു മലക്കുകൾ പറയും ഹമിദക ഫസ്തർജ പടച്ചതമ്പുരാനേ നിന്റെ വിധിയിൽ സമാധാനിച്ചു നിന്നെ സ്തുതിച്ചു എന്നിട്ട് ഇന്നാലില്ലാഹി ചൊല്ലിയിട്ടുണ്ട് അത് പറയുമ്പോൾ അല്ലാഹു വിസ്മയിക്കുമത്രേ എന്നിട്ട് മലക്കുകളോട് പറയുകയാണ് എന്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ സമുന്നതമായ ഒരു വീടൊരുക്കി വെക്കണേ ഫസമ്മൂഹു ബൈതൽ ഹംദി പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനെ സ്തുതിച്ചവന്റെ വീടെന്ന് ആ വീടിന്റെ പുറത്ത് നിങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തണേ നാളെ സ്വർഗാവകാശികൾ കടന്നു വരുമ്പോ അത്ഭുതത്തോടുകൂടെ ആ വീട് കാണട്ടെ സ്വന്തം മകൻ മരിച്ചപ്പോഴും അല്ലാഹുവിന്റെ വിധിയല്ലേ എന്നോർത്തുകൊണ്ട് പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ മനസ്സിന് സൂക്ഷിച്ചവനാ അവന് സ്വർഗമുറപ്പാ സ്വർഗത്തിൽ അവനൊരു വീടുറപ്പാ ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദാണ് ണം ദൈവം ക്രൂരനാണെന്ന് വിശ്വാസമില്ലാത്ത മതപരമായ ബോധമില്ലാത്ത ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു പ്രയോഗമാ വിശ്വാസികളുടെ നാവില്ലെന്ന് ഒരിക്കലും അബദ്ധത്തിൽ പോലും മുതിർന്നു വീഴാൻ പാടില്ലാത്തൊരു വാക്കാണ് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു ഒരിക്കലും ക്രൂരതയല്ല നമുക്ക് പരലോകത്ത് വലിയ ഭാഗ്യങ്ങൾ കാണുമ്പോഴാണ് അള്ളാഹു ഈ ലോകത്ത് പ്രയാസങ്ങൾ തരുന്നത് ഈ ലോകം എന്ന് പറയുമ്പോ വലിയ ഒരു കടലിന്റെ ചാരത്ത് ഒരു തുള്ളി വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് വരാൻ പോകുന്ന ബർസഖിയായ ലോകം മഹ്ഷറായുടെ ലോകം സ്വർഗനരകങ്ങളുടെ ലോകം അതിൻ്റെയൊക്കെ മുമ്പിൽ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന 19 കൊല്ലം ഇവിടെ നമ്മൾ ആകെ ഏറി വന്നാൽ ഉണ്ടാകുന്നത് 10ഓ 50ഓ 100ഓ കൊല്ലം ഇപ്പൊ 2023 എന്ന് പറയുന്നൊരു വർഷം പിറക്കുമ്പോൾ നമ്മൾ ആരും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞു പോലും അന്ന് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് ദുനിയാവിൽ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ 50ഓ 100ഓ വർഷമാണ് മാക്സിമം ബർസഖിയായ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഖബറിൽ കിടക്കേണ്ടവരാ അത് കഴിഞ്ഞിട്ട് എത്ര നാളാണ് മഷറയിൽ കഴിയേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ അനന്തമായ ലോകമാ അറ്റമില്ലാത്ത ജീവിതമാ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മഹാസമുദ്രത്തിന്റെ മുന്നില് ഒരു വെള്ളത്തുള്ളി പോലെയാണ് ആഖിറത്തിന്റെ മുന്നിൽ ദുനിയാവെന്ന് പറയുന്നത് ഈ ദുന്യവിയായ ലോകത്തെ വിഷമങ്ങൾക്ക് പകരമായി ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് പരലോകത്തല്ലാഹു സുബ്ഹാനഹു വതആല കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്നാണ് നിങ്ങൾ ആലോചിക്കണം 1948-ൽ 1942 ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ 21ാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ചുകൊണ്ട് ചികിത്സയിലായപ്പോ
ആ ചെറുപ്പക്കാരനെ പരിശോധിച്ച ഇംഗ്ലണ്ടിലെ മുഴുവൻ ഡോക്ടർമാരും പറഞ്ഞു, ഇവൻ ഏറി വന്നാല് രണ്ടു കൊല്ലം തട്ടിയും മുട്ടിയും ഒപ്പിച്ചു എന്ന് വരാം, രണ്ടു കൊല്ലത്തിനപ്പുറം ഇവൻ ജീവിക്കൂല. ഇനി അഥവാ ജീവിച്ചാൽ തന്നെയും ഒരു ഉപകാരവും ഈ മനുഷ്യനെ കൊണ്ട് ലോകത്താർക്കും കിട്ടാൻ പോകുന്നില്ല. 1942 ജനിച്ച സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്, 21-ാമത്തെ വയസ്സിൽ ഈ രോഗം വന്നപ്പോ ഇംഗ്ലണ്ടിലെ എല്ലാ ഡോക്ടർമാരും ഏകസ്വരത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്, ഇവൻ ജീവിക്കൂല, ജീവിച്ചാൽ തന്നെ യാതൊരു കാര്യമില്ല. പക്ഷെ ആ പേര് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ആളെ പിടികിട്ടുമല്ലോ, സ്റ്റീഫൻ ഹോക്കിൻസിനെ കൊണ്ട് ദുനിയാവിന് വല്ല ഉപകാരം ഉണ്ടായോ? അദ്ദേഹം 23 വയസ്സിനപ്പുറം ജീവിച്ചു. അദ്ദേഹം ഈ കൊറോണ വരുന്നതിന്റെ തൊട്ട് മുമ്പ് 2018 ലോകം വിട്ടുപോയത്, 76-ാമത്തെ വയസ്സിൽ. 23 വയസ്സിനപ്പുറം ജീവിക്കൂല എന്ന് ഇംഗ്ലണ്ടിലെ മുഴുവൻ ഡോക്ടർമാരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ട, ജീവിച്ചാലും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിൻസ് ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മരിച്ചുപോയത് 76-ാമത്തെ വയസ്സിൽ. അയാളെ കൊണ്ടൊരു കാര്യം ഉണ്ടായില്ലേ, ലൂക്കാഷിയൻ പ്രൊഫസർ എന്ന് പറയുന്ന ഈ ദുനിയാവിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനോ അല്ലെങ്കിൽ ചാൻസലർക്കോ മറ്റുദ്യോഗസ്ഥന്മാർക്കോ ലഭിക്കുന്ന ശമ്പളത്തിൽ വെച്ച് ലോകത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സാലറി കാംബ്രിഡ്ജ് സർവകലാശാലയിലെ ലൂക്കാഷിയൻ പ്രൊഫസർക്ക് ലഭിക്കുന്ന ശമ്പളമാണ്. ഐസക് ന്യൂട്ടൺ ഇരുന്ന ചെയറാണിത്. ആ ചെയറിൽ ഈ പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിൻസ് ഇരുന്നത് 30 കൊല്ലമാണ്, 1-ഉം 2-ഉം കൊല്ലമല്ല. ലോകത്തെ ഏറ്റവും വലിയ ശമ്പളം പറ്റുന്ന യൂണിവേഴ്സിറ്റി തസ്തികയിൽ കാംബ്രിഡ്ജ് സർവകലാശാലയുടെ ലൂക്കാഷിയൻ പ്രൊഫസറുടെ തസ്തികയില് ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിൻസ് ഇരുന്നത് 30 കൊല്ലമാണ്. 21-ാം നൂറ്റാണ്ടിൽ ലോക പുസ്തക മാർക്കറ്റുകളിലെ ബെസ്റ്റ് സെല്ലറുകൾ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടു പോയ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നോവലുകൾ കാണും, കഥകൾ കാണും, കവിതകൾ കാണും, നാടകങ്ങൾ കാണും, തിരക്കഥകൾ കാണും, പലതും കാണും. പക്ഷെ ആ കൂട്ടത്തിൽ കുറച്ച് ശാസ്ത്ര പുസ്തകങ്ങൾ കാണും. ലോകത്ത് കോടാനുകോടി ആളുകൾ കാശ് മുടക്കി വാങ്ങി വായിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 2-3 ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. നക്ഷത്രങ്ങളെ പരാമർശിക്കുന്ന, നക്ഷത്രങ്ങളുടെ മരണത്തെ കുറിച്ച് പറയുന്ന, തമോ ഗർത്തങ്ങളെ കുറിച്ച് പറയുന്ന, കാലത്തിന്റെ രഹസ്യങ്ങൾ പരാമർശിക്കുന്ന ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ സംക്ഷിപ്തമായ ചരിത്രം, ആരെഴുതിയതാ? ജീവിച്ചിട്ട് ഒരു കാര്യമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഇതേ സ്റ്റീഫൻ ഹോക്കിൻസ്. ദി ഗ്രാൻഡ് ഡിസൈൻ, ആകാശഗോളങ്ങളുടെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ലോകത്താരും കണ്ടെത്താത്ത കണ്ടെത്തലുകൾ വെച്ച്, ലോകത്താർക്കും എത്തിച്ചേരാൻ കഴിയാത്ത നിഗമനങ്ങൾ പങ്കുവച്ച് ദി ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ധാരാ ഒരു ഉപകാരമില്ല എന്ന് ഡോക്ടർമാർ വിധിച്ച അതേ സ്റ്റീഫൻ ഹോക്കിൻസ്. ഞാൻ വേറെ തമാശ കൂടി പറയാം, ഇതേ സ്റ്റീഫൻ ഹോക്കിൻസ് പിൽക്കാലത്ത് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ വളച്ചെടുത്ത് സ്വന്തമാക്കി അവരെ വിവാഹം കഴിച്ച് 3 മക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. അതും ഡോക്ടർമാര് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ആള് ചെയ്ത പണിയാണ്. അപ്പൊ അതാണ് ഖുർആൻ പറഞ്ഞത്, അതാണ് അഷ്ടാംഗ ഹൃദയം പറഞ്ഞത്, ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള അവകാശമേ ഉള്ളൂ. ഒരാൾ ജീവിക്കണോ മരിക്കണോ? ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലേ? ഇയാളുടെ മരണത്തിന്റെ സമയമായോ ഇല്ലേ? അത് തീരുമാനിക്കുന്നത് ഡോക്ടർമാരല്ല, അത് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയല്ല, അത് തീരുമാനമെടുക്കേണ്ടത് ഭരണാധികാരികളല്ല, അത് രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ ഹയ്യുൽ ഖയ്യൂമായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് ആ തീരുമാനമെടുക്കേണ്ടത്, അത് വേറെ ആർക്കും എടുക്കാൻ അവകാശമല്ല. അതുകൊണ്ടാണ് ദയാവധത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ഡോക്ടറും ഇസ്ലാമിക ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ കുറ്റവാളിയാകുന്നത്. ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല, അഷ്ടാംഗ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടിലും ആ ഡോക്ടർ കുറ്റവാളിയാ. അതുകൊണ്ട് നമ്മളെ മാത്രം മേക്കെട്ട് കയറണ്ട, ബുദ്ധിയുള്ളവരും കാര്യങ്ങൾ പഠിച്ചവരും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്.
അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സമാധാനത്തിന്റെ മാർഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരായത്ത് അലിക്കറില്ലാഹി തത്വമഇന്നുൽ ഖുലൂബ്. ഹലോ ഹലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് ജനങ്ങളുടെ മുഴുവനും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞത് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഖുർആനിലുള്ള എല്ലാ ആയത്തും നമ്മൾ ചെവികൂർപ്പിച്ച് കേൾക്കേണ്ടതാണ്, മനസ്സ് തുറന്നംഗീകരിക്കേണ്ടതാണ്, ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഖുർആനിലെ എല്ലാ ആയത്തും നമുക്കുള്ളതാണ്. പക്ഷെ രണ്ടു മൂന്നായത്ത് അല്ലാഹു തആല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി അതിന്റെ തുടക്കത്തില് അലാ അലാ എന്ന് പറഞ്ഞ ഹലോ തംബീഹിന്റെ വാക്കാണ്. ആളുകളെ വിളിക്കുകയാണ്, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ, കാതൊന്ന് നൽകണേ, കാത് കൂർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കണേ. ബിദിക്കരില്ലാഹി തത്വമ ഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിലൂടെയാണ്, പടച്ച തമ്പുരാന്റെ സ്മരണയിലൂടെ മാത്രമാണ് മനസ്സമാധാനമുണ്ടാവുക. എന്തിനാ അത് പ്രത്യേകം പറഞ്ഞത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് മനസ്സമാധാനം എങ്ങനെയാണ് ഉണ്ടാക്കുക. ചില ആളുകൾ ചിന്തിക്കുന്നത് കള്ളിലൂടെ കഞ്ചാവിലൂടെ അത് നേടിയെടുക്കാമെന്നാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളിലൂടെ അത് നേടിയെടുക്കാമെന്നാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് അശ്ലീലമായ വീഡിയോകളിലൂടെ അത് നേടിയെടുക്കാമെന്നാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് മൊബൈൽ ഫോണിലെ കോമഡികൾ കണ്ടാൽ, ടെലിവിഷനിലെ പ്രോഗ്രാമുകൾ വാച്ച് ചെയ്താൽ നമുക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാകുമെന്നാണ്. അല്ലാഹു പറയുന്നു അതൊന്നുമല്ല സമാധാനത്തിന്റെ ഹേതുകം. ബിദിക്കില്ല ിലൂടെയാണ് മനസ്സമാധാനം ഉണ്ടാവുക. പ്രയാസങ്ങൾ വരുമ്പോ പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോ അത് വിട്ടുപോകാൻ വേണ്ടി പ്രത്യേകം ചൊല്ലേണ്ട ദുആയാണ് ദിക്റാണ്. لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. ഏത് വിഷമത്തിൽ പെട്ടുപോയാലും രക്ഷപ്പെടാൻ സഹായിക്കുന്ന ദിക്റാണ് ഈ പറഞ്ഞ ദുആഉൽ കർബ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ടുപോയോ ഒക്കെപ്പാടെ കൂടി മനഃപ്പാടമാക്കാൻ കഴിയുമോ എന്ന് പേടിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു തന്ന മറ്റൊരു ദുആയുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യും ഖയ്യൂമുമായ തമ്പുരാനെ, നിന്റെ കാരുണ്യത്തോട്, നിന്റെ കാരുണ്യത്തിൽ ഞാനിതാ സഹായം അഭ്യർത്ഥിക്കുകയാണ്. يَا حَيُّ يَا قَيُّومُ بِرَحْمَتِكَ أَسْتَغِيثُ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു വിശ്വാസി ചൊല്ലിയാൽ ആ പ്രതിസന്ധികൾ പമ്പ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പ്രത്യേകമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഏത് ദിക്റും മനസ്സമാധാനം നൽകുന്നതാണ്. അപ്പൊ ഏത് ചൊല്ലും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാം. അതറിയാത്ത ആരുമില്ലല്ലോ. ചില ആളുകൾക്ക് പൊതുവെ നമുക്കൊരു സ്വഭാവമുണ്ട്, അപൂർവമായതിനോടാണ് ഇഷ്ടം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓ ഇതൊക്കെ എത്ര കേട്ടതാ എന്നുള്ളൊരു പുച്ഛഭാവം. ബഹുമാനപ്പെട്ട സയ്യിദുന, അത് സ്വാഭാവികമാണ്, ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു ആഗ്രഹം ഈ ലോകത്ത് ബനൂ ഇസ്രായീലരായ ഏതൊരാളും അടുത്തതിനേക്കാൾ അള്ളാഹുവിനോട് ഞാൻ അടുത്തവനാകണം, പടച്ചവന്റെ മുഖറബാകണം, അള്ളാഹുവിന്റെ സ്നേഹഭാചനമായി മാറണം, അവന്റെ ഇഷ്ടം നേടണം. അതിനെന്ത് വേണം? അതിന് അതൊരു ആവശ്യമായ ദിക്ർ പറഞ്ഞതാ. അള്ളാഹുവിനോട് പറയുകയാണ് റബ്ബേ, നിന്നെ
മുന്നിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ ലോകത്തേതൊരാളും അടുത്തതിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ളവനാവാൻ എന്റെ മനസ്സ് വല്ലാതെ കുളിർമയുള്ളതാവാൻ എന്റെ ഹൃദയത്തിന് നല്ല സമാധാനം ലഭിക്കാൻ ഒരു ദിക്ര എനിക്ക് പതിവാക്കേണ്ടതുണ്ട് അതെന്താണെന്ന് പറഞ്ഞു തരുമോ അല്ലാ പറഞ്ഞു കുല്യാ മൂസ ലാ ഇലാഹ എന്ന് ചൊല്ലിക്കോ മൂസ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അതെന്ത് പരിപാടിയാണ് റബ്ബേ ഇത് ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യമല്ലേ അള്ളാഹു പറഞ്ഞു ഒരടിമ എന്നിലെ കടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരടിമ അവന്റെ മനസ്സിനെ അതിന്റെ പരിപൂർണമായ സംതൃപ്തിയിലേക്ക് സമാധാനത്തിലേക്ക് പ്രശാന്ത സുന്ദരമായ അതിന്റെ താളത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനോളം സഹായിക്കുന്ന മറ്റൊന്നില്ല അഫ്ലലു ദിക്റല്ലേ ലോകത്ത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഏത് ദിക്ർ നമ്മൾ എടുത്തുകൊണ്ടുവന്നാലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ളതും പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ളതും മനസ്സിന് കുളിർമ നൽകുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ് പടച്ചവന്റെ ഒരു രീതി അങ്ങനെയാണ് ഏറ്റവും ആവശ്യമുള്ളതിനെ കോമൺ ആയിട്ട് കൊടുക്കും ഓക്സിജൻ സ്വർണത്തെക്കാളും ഭക്ഷണത്തെക്കാളൊക്കെ ആവശ്യമുള്ളതല്ലേ ഓക്സിജൻ അല്ലേ അത് അള്ളാഹു തആല അത്രയും കോമൺ ആക്കി വെച്ചു ഒരു നയാ പൈസ ചെലവില്ലാതെ ചില്ലിക്കാശിന്റെ മുടക്കില്ലാതെ നമ്മൾ അത് ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അള്ളാന്റെ രീതി ഏറ്റവും വലുതിനെ എല്ലാവർക്കും കൊടുക്കുക നമ്മൾ അങ്ങനെയല്ലല്ലോ നിസ്സാരപ്പെട്ടത് എല്ലാവർക്കും കൊടുക്കും വിലപ്പെട്ടത് നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും അള്ളാന്റെ രീതി നേരം തിരിച്ച മുഖാലഫത്തുല്ലിൽ ഹവാദിസ് അള്ളാഹുവിന്റെ സിഫത്ത് നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോ സൃഷ്ടികൾക്ക് നേരെ വിരുദ്ധനാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട് സൃഷ്ടികൾ അങ്ങനെയാ സംഭാവന കൊടുക്കുകയാണെങ്കിൽ തന്നെ കീശയിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഏറ്റവും മോശപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണോ അതെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുക അല്ല അങ്ങനെയല്ല ഏറ്റവും അമൂല്യമായത് എല്ലാവർക്കും വാരിക്കോലിയം കൊണ്ട് കൊടുക്കും അപൂർവമായ വിക്രികൾ വലതുണ്ട് അത് മഹാപണ്ഡിതന്മാർക്ക് മാത്രമേ അറിയൂ എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മൂല്യമുള്ള വിക്ര ലോകത്തുള്ള ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലാഹു തആല എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒറ്റക്കിരുന്ന് ചെല്ലണം എന്റെ മുഅ്മിനീങ്ങളെ കൂട്ടമായിട്ട് മാത്രമല്ല ഒറ്റക്കിരുന്ന് ചെല്ലണം കണ്ണടച്ചുകൊണ്ട് ചെല്ലണം ഇരുട്ടത്തിരുന്ന് ചെല്ലണം ആരും നമ്മെ കാണുന്നില്ല എന്നുറപ്പ് വരുത്തിയിട്ട് ചൊല്ലണം ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകിച്ച് പറയാം നമ്മുടെയൊക്കെ ജീവിതത്തില് രഹസ്യമായിട്ട് കുറെ നന്മകൾ ഉണ്ടാവണം എല്ലാരും ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ ചെയ്യുന്നത് മാത്രല്ല സ്വകാര്യമായ ഒരുപാട് നന്മകൾ ഉണ്ടാവണം അതേ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുള്ളൂ കൂട്ടമായി ചെയ്യുമ്പോ അതിൽ പലപ്പോഴും നിയ്യത്തിലൊക്കെ ഭംഗങ്ങൾ വരും ആരും കാണാതെ ഏറ്റവും രഹസ്യമായി ചെയ്യുന്ന ദിക്റുകൾ വേണം സ്വലാത്തുകൾ വേണം ദുആകൾ വേണം ഇബാദത്തുകൾ വേണം സദഖകൾ വേണം അതാണ് നമ്മെ ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ ചില ചെറുപ്പക്കാരൊക്കെ പറയും ഉസ്താദേ വഴന്തുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധയോടുകൂടെ കേൾക്കുമ്പോ നന്നാവണം എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നും പിന്നെയാണ് ഞങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഇടതും വലതുമായിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കുന്നത് അപ്പൊ എനിക്ക് ഒരു ലജ്ജ തോന്നുന്നു ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് നന്നായാൽ അവരൊക്കെ എന്നെ വിചാരിക്കും അവര് ട്രോളിയാലോ പരിഹസിച്ചാലോ കളിയാക്കിയാലോ അതുകൊണ്ട് നന്നാവണം എന്ന് തോന്നിയാൽ തന്നെയും സുഹൃത്തുക്കളെ ആലോചിച്ചുകൊണ്ട് ഞങ്ങള് നന്നാവാതെ പഴയ പടി നടക്കും ഇവിടെ നമ്മൾ ആലോചിക്കണം ബഹുമാനപ്പെട്ട സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് ഏത് മനുഷ്യനോടും നീ സുഹൃത്തായിക്കോ ജാതി നോക്കാതെ മതം നോക്കാതെ മറ്റേത് പരിഗണനകളും ഇല്ലാതെ നിന്റെ സഹപാഠികൾ നിന്റെ സഹപ്രവർത്തകർ നിന്റെ സുഹൃത്തുക്കൾ എല്ലാവരോടും നീ ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും സ്നേഹം പങ്കുവച്ചും നടന്നോ സ്വഭാവം കൊണ്ട് നീ അവരിൽ ഒരാളായി ജീവിച്ചോ പക്ഷേ ഒരു കാര്യമുണ്ട് വസായിലൂഹും ബിൽ അമൽ
അമലിന്റെ കാര്യത്തിൽ നീ ഏകാന്തനായിരിക്കണം. സ്വഭാവം കൊണ്ട്, സ്നേഹം കൊണ്ട്, സൽസ്വഭാവം കൊണ്ട്, പുഞ്ചിരി കൊണ്ട് നീ എല്ലാ മനുഷ്യരുടെയും ആളാവണം. എല്ലാവരും നിന്റെ സുഹൃത്തുക്കളാണ്. അതിൽ ജാതിയില്ല, അതിൽ മതമില്ല, അതിൽ പണമുണ്ടോ ഇല്ലേ എന്നുള്ള വ്യത്യാസമില്ല, സൗന്ദര്യത്തിന്റെ കൂടുതലോ കുറവോ വ്യത്യാസമില്ല. ഏത് മനുഷ്യനോട് നിനക്ക് ചിരിക്കാൻ, കളിക്കാൻ, സംസാരിക്കാം, എല്ലാവരെയും നിനക്ക് സുഹൃത്തുക്കളാക്കാം, സൗഹൃദവും കാരുണ്യമൊക്കെ എല്ലാവരോടും ഉണ്ടായിക്കോട്ടെ. പക്ഷേ അമലുകളിൽ നീ ഒറ്റക്കായിരിക്കണം. ഖാലിതൂഹും ബിൽ അഖ്ലാഖ്, സ്വഭാവം കൊണ്ട് നീ ജനങ്ങളിൽ ഒരാളാവുക, അവരുടെ കമ്പനിയാവുക, അവരുടെ സുഹൃത്താവുക. വസായിലൂഹും ബിൽ അമ്മാ, എന്നാൽ സുഹൃത്തുക്കൾ ആരും കാണാതെ, സുഹൃത്തുക്കൾ ആരും അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, മക്കൾ അറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം അറിയുന്ന രഹസ്യമായ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് പരലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. വേണം.